യാത്രയപ്പ് ദിനം വേറിട്ട അനുഭവമാക്കി മാറ്റി മാവൂർ ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ആധുനിക കാലത്തെ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരണം നൽകിയാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് യാത്രയപ്പ് നൽകിയത്. പരിപാടി മാവൂർ പോലീസ് ഇൻസ്പെക്ടർ കെ മനോജ് ഉദ്ഘാടനം ചെയ്തു. സാധാരണ പാട്ടും കളിയും ആഘോഷവുമൊക്കെയായി വർണ്ണപകിട്ടോടെയായിരുന്നു ഏഴാം ക്ലാസ്സിൽ നിന്നും പിരിഞ്ഞു പോകുന്നവരുടെ സെൻഡ് ഓഫ്. എന്നാൽ വേറിട്ട കാലത്ത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സെൻഡ് ഓഫിനെ വ്യത്യസ്തമാക്കി മാറ്റിയിരിക്കുകയാണ് മാവൂർ ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂൾ. ഇത്തവണ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുന്നവർക്ക് നേർവഴി കാട്ടാൻ ആധുനിക കാലത്തെ ചതിക്കുഴികളെ ചൂണ്ടിക്കാണിച്ചാണ് സെൻഡ് ഓഫിനെ വേറിട്ടതാക്കിയത്. സൈബർ ലോകവും ട്രാഫിക് കുറ്റകൃത്യങ്ങളിലും ബോധവൽക്കരണ ക്ലാസ്സാണ് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. മാവൂർ പോലീസ്, കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസ് എന്നിവരുടെ സഹകരണത്തോടെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു സെൻഡ് ഓഫ് നടത്തിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് മാവൂർ പോലീസ് ഇൻസ്പെക്ടർ കെ മനോജൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ അവയർ ആവേണ്ട ഒരു വിഷയമാണ് ട്രാഫിക്. അതേപോലെ തന്നെയാണ് സൈബർ ഇടങ്ങളെ പറ്റിയും കുട്ടികൾക്ക് അറിവുകളാണ്. കമ്പ്യൂട്ടറിലൊക്കെ കളിക്കുന്ന ആൾക്കാരായിരിക്കാം, എന്നിരുന്നാലും അത് വിവേകപൂർവം നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുന്ന സ്വഭാവത്തിന് നമ്മൾ ക്രമീകരിക്കുക എന്നുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് സിറ്റി ട്രാഫിക് സബ് ഇൻസ്പെക്ടർ വി മുഹമ്മദ് അഷ്റഫ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആ വാട്സപ്പ് നമ്പർ എടുത്തിട്ട് ഒരു പട്ടം നടത്തി അപ്പോൾ സെക്കൻഡ് ബിൻസിയെ കിട്ടി. ബിൻസി അത് നോക്കുന്നത് കുഴപ്പമില്ല, തിരക്കേടില്ല. ഇത് നേരെ വളരെ അനാമിക കുട്ടികളാണ്, അനാമിക കുട്ടി. അങ്ങനെ അനാമിക എന്ത് നോക്കുമ്പോൾ അങ്ങനെ, പക്ഷെ ഈ സംഭവം അത് ഫേക്കാണ്, ഇങ്ങനെയുള്ള സംഭവമല്ല. അപ്പോൾ അതെന്തെങ്കിലും ഒരു വലിയൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണെങ്കിൽ ഈ പറഞ്ഞ പോലീസ് കേസെടുത്തുകയാണെങ്കിൽ ആ ആരാണോ പരാതിപ്പെടുന്നത് അവരെ ഫോണിൽ വെച്ച് നമുക്ക് സൈബർ സെല്ല് എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. അതൊക്കെ കുറെ കമ്പ്യൂട്ടറൊക്കെ ഉള്ള ഒരു വലിയൊരു സംവിധാനം, മൊത്തം നെറ്റ്വർക്കാണ്. അപ്പൊ ആ നമ്മളെ ഈ ഫോണ് അതിലൊന്ന് കണക്ട് ചെയ്തിട്ട് അതിലെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആ ഫോണ് ആരുടെ കയ്യിലാണ്, ഇത് ആര് കുട്ടി എവിടെ. സ്കൂൾ ഹെഡ് മാസ്റ്റർ എം സി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. പി കെ അബ്ദുൽ സത്താർ, പി ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ അസിസ്റ്റന്റ് കെ ടി മിനി ഉപഹാരം കൈമാറി. ന്യൂസ് ബ്യൂറോ മാവൂർ.